നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലെയിൻ സാരി വിത്ത് ബ്ലൗസ്, അജർക്കിൻ്റെ ബ്ലൗസുണ്ട്, പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന ബ്ലൗസുണ്ട്, പോച്ചമ്പള്ളിയുടെ ബ്ലൗസുണ്ട്, കോട്ടൺ പ്രിൻ്റഡ് ബ്ലൗസുണ്ട്, കലങ്കാരിയുണ്ട്. ഇതെല്ലാം എല്ലാം ഒത്തിരി അല്ല, മിക്സാണ്, എല്ലാം മിക്സാണ്. ഇത് നമ്മുടെ സാരി എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ്. വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഇപ്പം ഞാൻ പറഞ്ഞ് തരേണ്ട കാര്യമില്ലെന്ന് നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയാം. നമുക്കൊരു പാർട്ടി ടച്ചൊക്കെ തോന്നിക്കുന്നത് ചെറിയൊരു എന്താ പറയുക, സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മാർക്കറ്റിൽ ഒരു 120 രൂപ തൊട്ട് പെർ മീറ്റർ, 120 അല്ല 60 രൂപ, പെർ മീറ്റർ വരുമ്പോൾ 60 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഉണ്ട്. ആ അത്രയും രൂപ തൊട്ട് സാരിയുടെ വിലയല്ല ഞാൻ പറയുന്നത്, പെർ മീറ്റർ വില തൊട്ട് ഒരു 300-390 ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് മേലെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പെർ മീറ്റർ വരുന്ന വരെ മിഡ് ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ, എല്ലാ വിചിത്ര സിൽക്കും വിചിത്ര സിൽക്കെന്ന് കേട്ട ഉടനെ ഒരേ മെറ്റീരിയൽ അല്ല, ഒരേ ക്വാളിറ്റി അല്ല. നമ്മുടെ കോട്ടൺ ആണെങ്കിലും ഇപ്പോൾ റയോൺ ആണെങ്കിലും എടുത്ത് അല്ല, ഏത് മെറ്റീരിയൽ എടുത്താലും അറിയാമല്ലോ ക്വാളിറ്റി വ്യത്യാസം വരും. നമ്മളിപ്പം ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി അല്ല കാണിക്കുന്നത്, എന്നും ഈ ഒരു മെറ്റീരിയലാണ് കാണിക്കുക, ഈ ഒരു ക്വാളിറ്റിയിലുള്ള വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ് കാണിക്കുന്നത്. ഒരു മീഡിയം ക്വാളിറ്റി, കൂടിയതും അല്ല കുറഞ്ഞതും അല്ല. ചുരിദാർ സെറ്റൊക്കെ വരുമ്പോൾ നമുക്കറിയാം ചിലതിന് ഭയങ്കര വില കൂടുതലാണ്, ചിലത് ഒരു 800 രൂപ, 400 കിട്ടത്തില്ല, 700 രൂപ ഒക്കെ തൊട്ട് കിട്ടും അല്ലേ ഫുൾ സെറ്റ് ചുരിദാർ സെറ്റ് വരുമ്പോൾ. ഇത് ആദ്യത്തെ സാരി ഇന്ന് കാണിക്കാൻ പോകുന്ന, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കോമ്പിനേഷൻസ് വ്യത്യാസമായിരിക്കും, കളറുകൾ കൂടുതലും പേസ്റ്റൽ ചാർട്ടുകളും ഡാർക്കും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാണിച്ചിട്ടുള്ള കളറുകളും കാണിക്കാത്ത കളറുകൾ സാരിക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ആദ്യത്തേത് നേവി ബ്ലൂ വിത്ത് ഈ ഒരു ബ്ലൗസ്, പ്രിൻ്റഡ് ബ്ലൗസ്. പിന്നെ സാരി ഞാൻ ഒരെണ്ണം നൂർത്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് സാരി, ഇതിനകത്ത് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും ഇതിനില്ല. ബ്ലൗസ് കട്ടഡാണ്, കട്ട് ചെയ്തിരിക്കുന്ന റണ്ണിംഗ് ആണ്, അതുകൊണ്ട് റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നുമില്ല. നമ്മളിത് ധാരാളം എന്ന് പറഞ്ഞേ എനിക്ക് തോന്നുന്നു 1000 എണ്ണം കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം കൊണ്ട്, 1000 അല്ലെങ്കിലും ഉള്ളല്ലേ, അതിലും മേലെ കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് തന്നെ എത്രയോ എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു മോഡലിന് തന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോഴേ. അപ്പം നമുക്കങ്ങനെ വലിയൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരാറില്ല. പിന്നെ അങ്ങനെയെന്നല്ല വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ചിലർ കളറൊക്കെ മാറിയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട് ഈ പോകുമ്പോഴേ, അതൊന്നും വരാമല്ല. നമ്മൾ അത്രയും ഒരു വലിയ ജോലി ചെയ്യുമ്പം ചിലപ്പോഴേ അങ്ങനെയൊക്കെ സംഭവിച്ചു, അത്രയൊക്കെ ഞാൻ വന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറയാം. ഇതിപ്പം പിസ്താ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഈ ഒരു പ്രിൻ്റഡ് ബ്ലൗസും. അജ്രക്ക് ഇതും പിസ്താ ഗ്രീൻ്റെ ഒരു പിസ്താ ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ബ്ലൗസിലെ ഒരു കളറ് അങ്ങനെയാണ്. സാരിക്ക് വരുമ്പം ഇച്ചിരി ഡാർക്ക് ചാർട്ടാണ് വരുന്നത്. ഞാൻ ഈ ബ്ലൗസ് ഇതിനകത്ത് കയറ്റി വെച്ച് വെക്കാം അല്ലേ, അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് തരുമ്പോഴേ. ആ ബ്ലൗസ് അല്ല, ആ ബ്ലൗസ് സാരിയാണോ ഇത്? ഇത് ഇങ്ങനെ കാണിച്ചാൽ കാണുമെന്ന് നോക്കി, അതും അങ്ങോട്ട് അടുപ്പിച്ച് കൊണ്ടിടണോ, ചുരുടെ കൊണ്ടിടണം അല്ലേ. ഇതാണ് അടുത്ത ഡിസൈൻ. ഇതിൻ്റെ ഡെസ്പാച്ച് 3 ദിവസത്തിന് ശേഷമേ ഉണ്ടാവും, 3 ദിവസം തൊട്ട് 8 ദിവസം, നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റ് തൊട്ട്, ഇന്നത്തെ ഡേറ്റ് അല്ല പറയുന്ന, ബുക്ക് ചെയ്യുന്ന ദിവസം തൊട്ട് 3 ദിവസം തൊട്ട് 7 ദിവസം വരെ ഡെസ്പാച്ചിനെടുക്കും. അത്രയൊന്നും ബോധ്യമില്ല എന്നാലും ഞാൻ പറയാം കേട്ടോ. ഒരു മുൻകൂർ ജാമ്യം, പോച്ചമ്പള്ളിയുടെ നല്ല കോട്ടൺ മെറ്റീരിയലിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്ലൗസും ഈ ഒരു കളറ് സാരി. സാരിയുടെ കളറൊക്കെ പറഞ്ഞു തരാൻ നല്ല ബുദ്ധിമുട്ടാവും, എന്തൊക്കെയോ പല കളറുകളുടെ ബ്ലെൻഡിങ്. എന്താ ഈ ബ്ലൗസ്? ഇത് ആ ഒരു ഡിസൈൻ എന്ന് വരുന്നുണ്ട്. സാരി കുറച്ച് പ്രാവശ്യം ഉടുത്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ചുരിദാർ തയ്ച്ചു, ചുരിദാറും കുർത്തിയും ഒക്കെ അടിക്കാൻ നല്ല മെറ്റീരിയൽ അല്ലേ, എന്നാത്തിനല്ല വിചിത്ര സിൽക്ക് റണ്ണിങ് കട്ട് ചെയ്ത് പോകുന്നത്, എന്തിനെല്ലാമാണ് പോകുന്നത്. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്,
പൊച്ചമ്പള്ളിയുടെ ബ്ലൗസും കണ്ടോ. നമ്മൾ കണ്ടിട്ടുള്ള കേട്ടോ, ഡാർക്ക് മെറൂൺ ബ്ലൗസ്, അജ്രക്കിൻ്റെ ഈ ഒരു പ്രിൻ്റ് വരുന്ന കോട്ടൺ. ബ്ലൗസ് ഒരെണ്ണമെങ്കിലേ മാറിപ്പോയാൽ അത് വലിയ പണിയാണ്. നമ്പർ ഇനി ഇടാൻ പോകുന്നതേ ഉള്ളൂ. നമ്പര് മേളിന്ന് ഉറപ്പായിട്ട് നമ്പരും വിലയും കൂടെ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണേ. വില ഒന്ന് തന്നെയാണ്, നമ്പർ കൂട്ടിയാൽ സ്ക്രീൻഷോട്ട് എടുക്കാവില്ല. കാരണം ബുക്കിംഗ് എടുക്കാതിരിക്കുന്നവരുടെ കയ്യിൽ നമ്പർ മാത്രമേ ഉള്ളൂ. അതിന് എത്ര സ്റ്റോക്ക് ഉണ്ടെന്നോ, ഇപ്പം ഒന്നാം നമ്പറാണ്, ഒന്നാം ഒന്ന് നമ്പർ വൺ എന്ന് എഴുതിയിട്ട് ഇപ്പം 10 എണ്ണം ഉണ്ട്, 10 15 എണ്ണം ഉണ്ട്, 15, അത്ര മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ. അപ്പോൾ ഓരോന്നും സോൾഡ് ഔട്ട് ആകുന്നതിനനുസരിച്ച് വെട്ടി 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 പോവുക. അപ്പോൾ നമ്പർ അറിയ നമ്പറില്ലാതെ നിങ്ങൾ സാരി ചിലർ സ്ക്രീനിൻ്റെ സൂം ചെയ്ത് കാണിക്കും. അങ്ങനെ വരുമ്പോൾ നമ്പർ മിസ്സായാൽ പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളത് പിന്നെ അല്ലെങ്കിൽ പിന്നെ വീഡിയോയിൽ പോയി അതിൻ്റെ നമ്പർ തപ്പിയെടുക്കണം. അത് ഓർഡർ എടുക്കുന്ന സമയത്തേ ഇതെന്നാണെന്നറിയാവോ, തീപ്പെട്ടി കളർ എന്നൊക്കെ പറയല്ലേ ആ ഒരു കളറായത്. ബ്ലൗസ് വരുമ്പോൾ ഇച്ചിരി ലൈറ്റ് ചാർട്ട്. ഗ്രേ പോച്ചമ്പള്ളിയുടെ ബ്ലൗസും കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് ബ്ലൗസ്, ഇത് സാരി. റെഡിഷ് മെറൂൺ ബ്ലൗസ് ഇങ്ങനെ. ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഒനിയൻ. പീച്ച്, പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് സാരി ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടറും ഡാർക്ക് ലാവണ്ടറും. ഗ്രേ, ഡാർക്ക് ഗ്രേ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ. പൊച്ചമ്പള്ളി ഇക്കത്ത് അല്ലെങ്കിൽ പൊച്ചമ്പള്ളി. ഇതില്ലേ എന്നാ കളറ്, ഈ കളറൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു വല്ലാത്ത കളറാണ് ഇതൊക്കെ, നല്ല കളറാണ്, റെയറായിട്ട് നമ്മൾ കാണുന്ന കളറാണ്. പക്ഷേ കളർ പറഞ്ഞു തരണമെങ്കിൽ ഒരു ഒരു ബ്ലൂ നേവി ബ്ലൂൻ്റെ ഇതൊക്കെ പലത് മിക്സായിട്ടുള്ള ഒരു കളറ്, ഗ്രീനോ അങ്ങനെ ഗ്രേയോ ഒക്കെ കൂടി മിക്സായിട്ടുള്ള ഒരു കളറ്. സിക്സാഗ് ഡിസൈൻ വരുന്ന ഇത് കാന്താക്കോട്ടൻ്റെ ബ്ലൗസാണ്, സിക്സാഗ് ഡിസൈനുമായിട്ട്. ഇനിയിപ്പം ബ്ലാക്ക്, ബ്ലാക്കും ബ്ലാക്കും ഈക്കത്തിൻ്റെ ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ഡിസൈൻ, പ്യുവർ ബ്ലാക്ക് സാരി. ഡാർക്ക് പീച്ച്, നല്ല എടുപ്പുള്ള കളറ്, നല്ല ജെറ്റ് ബ്ലാക്ക് ഡാർക്ക് വരുന്ന ബ്ലൗസ്. കലങ്കാരി പ്രിന്റ്, ഇതൊരു വെറൈറ്റി ആയിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്തതാണ്. കാരണം കലങ്കാരി ഇതിന് ഇതിനെപ്പോഴും വേറെ മെറൂണും ഡാർക്ക് മെറൂണും ഒക്കെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഇതും ലാവണ്ടറും ഒരു കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് നമുക്ക് അങ്ങ് തോന്നി. നല്ല ഭംഗിയുണ്ട് കണ്ടപ്പോൾ. ഇതിനെന്താണെന്നാണ് പറയുന്നത്,
കലങ്കാരി. അപ്പൊ പറഞ്ഞു വായിലിട്ടതേ ഉള്ളൂ നാക്ക്, എന്നിട്ട് ഓർക്കുന്നില്ല. ഗോൾഡൻ കളറും ലൈറ്റും ഡാർക്കും കൂടെ കണ്ട. തീപ്പട്ടി കളറിന് വേറൊരു കളർ. ചാടിപ്പോ പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡും മൊത്തത്തിലൊരു മൗനം മൗനം വരുന്നു എല്ലായിടത്തും അല്ലേ. ഇവിടെ ആരും മിണ്ടുന്നില്ല, ഞാനും ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് നല്ല കൈ വേദനിക്കുന്നുണ്ട് ഇങ്ങനെ കാണിച്ചിട്ടേ. കൈക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പർപ്പിൾ ഷെയ്ഡ്, പർപ്പിളിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് നോക്കിയതാ. കണ്ടോ രണ്ടും രണ്ട് ഇതാ, മാച്ചിങ് മാച്ചിങ് അല്ല, പക്ഷേ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതിനൊക്കെ ഒരു നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് പെട്ടെന്ന് ഒരു ശ്രദ്ധ കിട്ടും. കണ്ണിന് അല്ല, നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അത് പെട്ടെന്നേ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും അതിന്. നല്ല ബ്ലൗസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൈയൊക്കെ നല്ല ഫിറ്റായിട്ടൊക്കെ അങ്ങ് തയ്ച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും സിമ്പിൾ സാരിയാണ്, സിമ്പിൾ ബ്ലൗസുമാണ്, പക്ഷേ അതിനൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ സാരിയുടെ ഒരു ഗ്ലോ ഉള്ളത്, ഇങ്ങനെ ഒരു ഗ്ലോ ഉള്ള സാരി ആയതുകൊണ്ട് അതിനൊരു ഫങ്ഷൻ ലുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ ഇടുകയും ചെയ്യാം. നല്ല അതിന് ചേരുന്ന നമ്മളെ ബ്ലാക്ക് മെറ്റലോ വൈറ്റ് മെറ്റലോ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടാൽ മതി. റാണി പിങ്ക്, ഇതെല്ലാം ഒരു വയലറ്റ് ഷെയ്ഡും പോയിട്ടുണ്ട്. പ്യോർ മാച്ചിങ് മാച്ചിങ് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് കേട്ടോ, അങ്ങനെയല്ല. പിന്നെ ചിലത് മാച്ചിങ് മാച്ചിങ് ഉണ്ട് താനും. ഒത്തിരി നിങ്ങൾ ഓർക്കുന്നു, ചിലപ്പോൾ ഓർക്കുന്നു ഓരോന്നിന് ചേരുന്ന ബ്ലൗസ് അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ നല്ല തലയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് പലരിരുന്ന് നോക്കി ഒക്കെ തന്നെ ഇതെടുക്കുന്നത്. ഇത് ഇങ്ങനെ ആ ചേർത്തെടുക്കുന്നത് തൊട്ട് ഇത് ഓർഡർ എടുത്ത് ഇത് അയക്കുന്നോണം വരെ ബാക്കിയുള്ള സാരിയെ കഴിഞ്ഞ് ഇരട്ടി പണിയുണ്ട്. ഒരു ഓനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡും ഈ ഒരു ലൈറ്റ് ഷെയ്ഡും. കറുപ്പിൻ്റെ അഴക എടുത്തറിയുന്ന ഒരു കോമ്പിനേഷൻ, കറുപ്പും മെറൂണും ചേരുന്ന ഒരു ഭയങ്കര എന്നുള്ള എവർഗ്രീൻ കോമ്പിനേഷനാണ് കറുപ്പും മെറൂണിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് കറുപ്പിൻ്റെ ഡാർക്കും ഇതിൻ്റെ ഒരു ലൈറ്റായിലോട്ട് ആ മെറൂണും കൂടെ ഡാർക്കും മെറൂണും കൂടെ വരുമ്പോൾ അതാണ് ഒരു ബ്യൂട്ടി. ഞാൻ എപ്പോഴും ബ്യൂട്ടി ബ്യൂട്ടി എന്നല്ല പറയുന്നത്, ഞാനിനി ബ്യൂട്ടി പറിച്ച് നിർത്തി ബ്യൂട്ടി നാക്കാം. എന്തോ ആക്ക് ഗോൾഡ് കളറും ഈ ഒരു ബ്ലാക്കും. ഞാനിതെല്ലാം ഓരോ സാരിയും കാണുമ്പോൾ ഇതിപ്പോൾ ആ ഒരാൾ മനസ്സിലിങ്ങനെ ഉടുത്തിരിക്കുന്നത് ആ കയ്യേൽ ആ കളർ വരുന്നത് അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങനെയായിരിക്കും അല്ലേ, ഞാൻ മാത്രമല്ല. അയ്യോ ഇതൊക്കെ ആരാണ്ട് ഇന്നലെ മിനിയാൻ നോക്കി ഓർഡർ ചോദിച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇതെന്നറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ചവരോട് ഇപ്പോൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല തീർന്നു പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ആരും അതിനകത്ത് എനിക്കിങ്ങനെ ഞാനിത് പറയുന്നതിന് ഈ ഒരു പേര് ഞാൻ നല്ലപോലെ കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ട്, ഇതിപ്പോൾ ഇപ്പോൾ എവിടെ നിന്നുണ്ടായി എന്നൊക്കെ ചോദിച്ച്. പക്ഷേ ഇപ്പോൾ അങ്ങനെ സെയിൽ ഇടയ്ക്ക് വെച്ച് ചെയ്യാൻ പോയാലേ ഫോട്ടോ ഇപ്പോൾ വേറെ കാണിക്കാമോ, അങ്ങനെ അങ്ങനെ പോകുന്ന ഓർത്തോണ്ടേ ഇപ്പം ഈ വീഡിയോ കാണിച്ചിട്ടാട്ടെ എന്ന് വെച്ച്. ഗ്രേ ഗ്രേ വിത്ത് കലങ്കാരി, ഗ്രേ സാരി വിത്ത് കലങ്കാരി. ഇതൊന്ന് കാണിച്ചാണല്ലോ, അതോ ഇത് തമ്മിലല്ലേ കാണിച്ചേ, ഉറപ്പാണോ?
ലൈറ്റ് ഷെയ്ഡിൻ്റെ ആരാധകർക്ക്. പായലിൻ്റെ കളറില്ലേ, പായലിൻ്റെ കളർ നല്ല വെറൈറ്റി കളറുകളാണ്. അതിൻ്റെ ഇങ്ങനൊരു കോമ്പിനേഷൻ തീർന്നോ? ഇത്രയും കൂടെ ഉണ്ടല്ലേ. തീപ്പെട്ടി കളറിന് വേറെണ്ണം. നിങ്ങൾക്ക് ഒരെണ്ണം ഇഷ്ടം, ഞാൻ എപ്പോഴും പറയുന്നത് എന്നാലും പറയാവേ, ഒരെണ്ണം ഇഷ്ടപ്പെട്ട ഈ സാരിയുടെ വീഡിയോ ഇത് ആദ്യം പറയേണ്ടായിരുന്നു. വീഡിയോ കാണാനിരിക്കുമ്പോൾ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഇഷ്ടമുള്ളത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഇഷ്ടപ്പെട്ടത് എടുക്കുക. കലങ്കാരി വിത്ത് പൗഡർ ബ്ലൂ, നല്ലൊരു കളറല്ലേ, വെറൈറ്റി കളർ. ഇതൊക്കെ വെച്ച് ഇതിപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം സാരി ഉടുത്തിട്ട് പിന്നെ ബ്ലൗസോ ഫ്രോക്കോ ഒക്കെ തയ്ക്കുവാണേലും, ബ്ലൗസല്ല സ്കേർട്ടോ കുർത്തിയോ ഒക്കെ തയ്ക്കുവാണേലും ഒരു വെറൈറ്റി കളറാണ്. വർക്കൊക്കെ ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ അത്രയും കൂടെ നല്ലത്. എന്നും ഡിമാൻഡുള്ള ഒരു ബ്ലൗസ് കോമ്പിനേഷനാണ് ഇത്. പർപ്പിൾ വിത്ത് ഈ ഒരു പ്രിന്റഡ് സോഫ്റ്റ് കോട്ടൺ ബ്ലൗസ്. ഒരു ബ്ലൂ ഷെയ്ഡ്, ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വിത്ത്, അതിൻ്റെ പേരന കാന്താ കോട്ടൻ്റെ അജ്രക്ക് പ്രിൻ്റ്. ഗ്രീൻ ബ്ലൂവിൻ്റെ വേറൊരു ഷെയ്ഡ്. ഇതും ടീൽ ബ്ലൂവിൻ്റെ വേറൊരു ഷെയ്ഡ് വിത്ത് കലങ്കാരി. കലങ്കാരി ഇങ്ങനെ അറിയാമല്ലോ, കലങ്കാരിയുടെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലയിടത്തും പ്രിൻ്റ് പിടിക്കാത്ത പോലൊക്കെ ഉള്ളതാണല്ലോ കലങ്കാരി, അറിയാലോ അല്ലേ. അങ്ങനെയാണ് ഇത്. ഇത്രേ ഉള്ളോ? എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ കാണിക്കുന്ന കളറുകളിലൊന്നാണ് ഇത്. ഇത് അധികം കാണിക്കില്ലെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. പക്ഷേ ഇതിനാണ് ഈ രണ്ട്, ഇതും ട്രഡീഷ് മിററും ഭയങ്കര ഡിമാൻഡുള്ള കളറാണ് തമ്മിൽ. അഞ്ചർക്ക് പ്രിൻ്റ്. ഇനി ഇതിൻ്റെ സാരി ഒന്ന് കാണിച്ചു തരാം, ഒരെണ്ണം കാണിച്ചു തരാവേ. ആദ്യമായിട്ട് ഇനി ആർക്കെങ്കിലും സാരിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്നാലും ചിലരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇതെന്നാ മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ എന്നാ ഒക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്ക് വിദേശത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. ഇത് വൺ ഫ്ലെയർ ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഭയങ്കര കനം ഉള്ളതുമല്ല, ഭയങ്കര കനം കുറഞ്ഞതുമല്ല, ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. നല്ല ഇത് വരുന്ന. പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ കോമ്പിനേഷനായിട്ടുള്ള ബ്ലൗസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് അല്ലാതെ വേറെ ബ്ലൗസോ ഡിസൈനർ ബ്ലൗസുകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ചേരും. പ്ലെയിൻ സാരി എന്ന് പറയുന്നത് അതിനൊക്കെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ നമുക്കതിനെ റീയൂസ് ചെയ്ത് മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാനും പറ്റും. പ്ലെയിൻ അല്ലേ, ഇതറിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇതിൻ്റെ ഡെസ്പാച്ച് എന്ന് പറയുന്നത് മൂന്ന് ദിവസം. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന എന്നാണോ, ഇന്ന് കാണിക്കുന്ന ദിവസം തൊട്ടല്ല, ബുക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് എന്നാണോ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം തൊട്ട് എട്ട് ദിവസം വരെ എടുത്തിട്ടാണ് ഡെസ്പാച്ച്. പിന്നെ അത്രമേൽ എമർജൻസി, എല്ലാവരും കൊണ്ട് എമർജൻസി പറയരുത്, നടന്നൊന്നും വരത്തില്ല. ഉള്ളവർക്ക് വേഗം വായിക്കാം. ഞാൻ ഈ എട്ട് ദിവസമൊക്കെ കൂട്ടി പറയുന്ന കേട്ടോ, അത്ര ഒന്നും വരത്തില്ല കൂട്ടി പറയുന്നത്. നമ്മുടെ ഒരു സേഫ്റ്റി ഒരു സൈഡിന് വേണ്ടിയിട്ട് കൂട്ടി പറയുന്ന. ഇതുവരെ പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം എല്ലാവർക്കും ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് ശരിക്കും ഹിസ്റ്ററി. നമ്മൾ മാക്സിമം അതിനെ നോക്കും. പിന്നെ ഇത്രയും എണ്ണം ഇത്രയും എണ്ണമില്ലേ,
അതിന് ഇത്രയും സ്റ്റോക്കും കാണുമല്ലോ, അപ്പം അങ്ങനെ വരുന്നില്ല കേട്ടോ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട്, നല്ല കഴിക്കുവേന എടുക്കും, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.